മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ തുടങ്ങിയ അതിതീവ്ര മഴയിൽ ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായിട്ടുണ്ട്. മഴക്കെടുതിയിൽ 5 വീടുകൾ ഇതുവരെ പൂർണ്ണമായി തകർന്നു. 55 വീടുകൾക്ക് ഭാഗികമായി തകരാർ സംഭവിച്ചു. ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമടക്കം ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ, വിവിധ സേനാ മേധാവിമാർ എന്നിവരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി എല്ലാ ജില്ലയിലും പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂമും ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ദുരന്ത നിവാരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി. പോലീസ് വിന്യാസത്തിന്റെ ചുമതലയുള്ള നോഡൽ ഓഫീസറായി സായുധ പോലീസ് ബറ്റാലിയൻ വിഭാഗം ADGP MR അജിത് കുമാറിനെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസറായി ക്രമസമാധാന വിഭാഗം ADGP വിജയ് എസ് സാക്കറേയും നിയോഗിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ 3 ദിവസം കൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോളും തുറന്നു. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലാ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസിലും തുറന്ന കൺട്രോൾ റൂമുകൾക്ക് പുറമെ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. തൃശൂരിൽ യുവാവ് വാരര വസൂരി സ്ഥിരീകരിച്ച് മരണമടഞ്ഞ സംഭവം ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇത് പരിശോധിക്കും. NIA പൂനെയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് വെസ്റ്റ് ആഫ്രിക്കൻ വകഭേദമാണെന്ന് കണ്ടെത്തിയത്. കൂടുതൽ ജനിതക പരിശോധന നടത്തും. രോഗലക്ഷണങ്ങളുള്ളവർ എല്ലാവരും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി. RV കൃഷ്ണതേജയാണ് പുതിയ കളക്ടർ. സപ്ലൈകോ ജനറൽ മാനേജറായി കൊച്ചിയിൽ ശ്രീറാമിന് നിയമനം നൽകി. സപ്ലൈകോയുടെ കൊച്ചി ഓഫീസിലാവും ശ്രീറാം ഇനി പ്രവർത്തിക്കേണ്ടത്. ശ്രീറാമിന് പകരം പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ VR കൃഷ്ണതേജയെ ആലപ്പുഴ കളക്ടറായി നിയമിച്ചിട്ടുണ്ട്. പ്രളയകാലത്ത് ആലപ്പുഴ സബ് കളക്ടറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് കൃഷ്ണതേജ് IAS. ഇടതുപക്ഷ കർഷക തൊഴിലാളി സംഘടനകളുടെ ആഹ്വാനം അനുസരിച്ച് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BKMU, AKSTU സംഘടനകൾ സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയെ ശക്തിപ്പെടുത്തുക, 200 ദിവസത്തെ തൊഴിലും 600 രൂപ വേതനവും ഉറപ്പാക്കുക, 55 വയസ്സിന്മേൽ പ്രായമുള്ള കർഷക തൊഴിലാളികൾക്കെല്ലാം പ്രതിമാസം 5000 രൂപ പെൻഷൻ നൽകുക, ഭൂപരിഷ്കരണം രാജ്യത്താകെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. വാനര വസൂരി ബാധിച്ച രോഗികളുമായുള്ള സമ്പർക്കം പുലർത്തുന്നത് കുറയ്ക്കാൻ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രോഗബാധിതരുടെ അടുത്ത് പോകുമ്പോൾ മാസ്കുകളും ഡിസ്പോസിബിൾ കയ്യുറകളും ധരിക്കുക, പരിസര ശുചീകരണത്തിന് അണുനാശിനികൾ ഉപയോഗിക്കുക, വാനര വസൂരി രോഗം ബാധിച്ചവർ ഉപയോഗിച്ച കിടക്ക, ടവൽ എന്നിവ ഉപയോഗിക്കരുത്, രോഗലക്ഷണങ്ങൾ കണ്ടാൽ പൊതുപരിപാടിയിൽ നിന്ന് പങ്കെടുക്കരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. രാജ്യത്ത് പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. സിലിണ്ടറിന് 36 രൂപയാണ് കുറച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ കൊച്ചിയിലെ പുതുക്കിയ വില 1991 രൂപയായി കുറഞ്ഞു. ഡൽഹിയിൽ 1976.5 രൂപയും മുംബൈയിൽ 1936.5 രൂപയുമാണ് പുതുക്കിയ വില. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. എയർ ടർബൈൻ ഇന്ധനത്തിന്റെ വില 12% കുറച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ കൂച്ച് ബിഹാറിൽ നിന്ന് ജൽപേഷ്ടിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന പിക്കപ്പ് ട്രക്കിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 10 കൻവാർ തീർത്ഥാടകർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിലെ DJ സിസ്റ്റത്തിന്റെ ജനറേറ്റിംഗ് വയറിംഗ് തകരാറിലായതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മെഖ്ലിഗഞ്ച് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ധർല പാലത്തിലാണ് സംഭവം. സീതൽകുച്ചി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. മ്യാൻമാറിൽ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി സൈനിക ഭരണകൂട തലവൻ മിങ് ഓങ് ഹ്ലെയിങ് ഉത്തരവിറക്കി. ദേശീയ പ്രതിരോധ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ ഏകകണ്ഠമായ തീരുമാനത്തെ പിന്തുണച്ചയായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അട്ടിമറിയിലൂടെ ഓങ് സാങ് സൂചിയുടെ സർക്കാരിൽ നിന്നും സൈന്യം അധികാരം പിടിച്ചെടുത്തതിന് ശേഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും 2023 അടിയന്തരാവസ്ഥ പിൻവലിക്കുമെന്നുമാണ് സൈന്യം നേരത്തെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക.